ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിന്റെ ഉള്ളിൽ കയറിയിട്ട് കേട്ടത് എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങോട്ട് പോകേണ്ട യാതൊരു ഐഡിയ ഇല്ല. അഞ്ചു എന്റെ മുന്നിൽ പോകുന്നു. ഇനി ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുതയിലാണ്. ഞാൻ ഈ സൈഡിലേക്ക് പോകും, അഞ്ചു ആ സൈഡിലേക്ക് പോകും. 1000 rupees ചലഞ്ച് ആണ്. ഞാൻ നോക്കുന്നതിനൊക്കെ ഭയങ്കര വിലയാട്ടോ. ഇത് 899 എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോ. ഞാനൊരു ഡ്രസ്സ് പോലെ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ പാൻസിന്റെ കാര്യം അത്ര ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നോക്കാട്ടോ. ഇവിടെ ഒക്കെ ഭയങ്കര വിലയാട്ടോ. 999 ഒക്കെയാണ് കാണുന്നത്. ഞാൻ കുർത്ത എടുക്കാന്നാ വിചാരിക്കുന്നത്. കാരണം കുർത്തയാണ് ആ ബഡ്ജറ്റിൽ കിട്ടുക. പിന്നെ ടോപ്പ് ചിലപ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ആ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പൊ ഇനി കുർത്ത നോക്കുക കേട്ടോ. അയ്യോ 800, ബാക്കി 700 ഉണ്ടാവുള്ളൂ. അത് പിന്നെ അതും 800. ആ കുർത്ത വിചാരിച്ച പോലെ അല്ല. അപ്പുറത്ത് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 349 കുർത്ത ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടേക്ക് ചെന്ന് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് ടാക്റ്റിക്കലി മൂവ് ചെയ്താലോ ആലോചിക്കാം. സംഭവം എന്താ വെച്ചാല് 50% ഓഫ് എന്നുള്ള ഒരു സംഭവം അവിടെ കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം 50% ഓഫ്. ഇവിടെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ 50% ഓഫർ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ചാടി കയറിയത് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നുമല്ല ഇവിടെ ഉള്ളത്. ഇതാണ് ഒരു 400 സംതിങ് വരുന്ന സാധനം. പക്ഷെ എനിക്ക് ഒരു രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ വൈബിൾ ഒന്നും വരുന്നില്ല കേട്ടോ. എന്നാലും നോക്കി നോക്കാം. ഏസ് അപ്പൊ 6 മിനിറ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതുവരെ എനിക്കൊരു സാധനം കിട്ടിയില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ഒന്നിനേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിതേ ഒരു യെല്ലോ കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിന് 499 ആണ്. ഞാൻ തൽക്കാലത്തിന് കയ്യിൽ പിടിച്ചാണ് പോകണ്ടെന്ന് വെച്ചിട്ട്. സാധാരണ കുർത്തി ഇതല്ലേ. പക്ഷെ ഈ ഒരു പ്രൈസിന് ഇതേ കിട്ടാറുള്ളൂ. പിന്നെ ഇനിയിപ്പോ എന്റെ 501 രൂപയാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബോട്ടം കിട്ടാൻ നോക്കാം. അപ്പൊ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു സാർ കിട്ടിയതാ കേട്ടോ. 50% ഓഫ് ഇവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പാണ് എനിക്കിപ്പോ കിട്ടിയത്. ഇതിന് ഏകദേശം 500 എനിക്ക് 599 രൂപ ടോപ്പ് കിട്ടിയിട്ടോ. ഇത് നല്ല രസമില്ല. ഇത് എനിക്ക് എന്തെങ്കിലും കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ഞാനിത് എടുക്കുകയാണ്. ഇനി വേറെ എന്ത് ബെറ്റർ ഓപ്ഷൻസ് വന്നാൽ ഞാൻ അത് എടുക്കട്ടോ. 50% ഓഫിന്റെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ടോ. അപ്പൊ ഞാനൊരു ടോപ്പ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് 699 ആണ്. അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. അതിൽ 250 points കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എന്തായാലും എടുക്കാം കേട്ടോ. ഞാൻ കൺഫ്യൂഷനിലാണ് ഗൈസ്. കാരണം ഇതിന് 699, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് 499, ഇത് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യുന്നൊക്കെ കാണും. ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ആ ടോപ്പിൽ എനിക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടില്ല. കാര്യം എന്താ വെച്ചാല് അത് 50% ഓഫ് കഴിച്ചിട്ടുള്ള പ്രൈസാണ് ആ 599. എന്ന് വെച്ചാല് 600 rupees നമുക്ക് അവിടെ തന്നെ കഴിയും.
അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് അത്രയും ക്യാഷ് ഇതാക്കാൻ പറ്റില്ല. കാര്യം ക്യാമറമാൻ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ അതിന് ആൻസർ പറയാൻ പറ്റില്ലെങ്കിൽ നല്ല പണിയാവും, നമുക്ക് 1000 തന്നെ ഒതുക്കേണ്ടി വരും. അതിനെക്കാട്ടി പ്രൈസ് കുറഞ്ഞ ടോപ്പ് ഉണ്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഈ ടീഷർട്ട് തീരുമാനിച്ചിട്ടുണ്ട്, കാരണം കുർത്തിയിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യില്ല, ഇനി ബോട്ടം നോക്കണം. പക്ഷേ ഇത് 699 ആയിരം കൂടെ ബോട്ടം നോക്കാനുള്ള കയ്യിൽ പൈസ ഇല്ല കേട്ടോ. അപ്പോൾ ക്യാമറമാൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലേ എനിക്ക് ഇനി ബോട്ടം എടുക്കാൻ പറ്റുള്ളൂ. 20 മിനിറ്റ് കഴിഞ്ഞാൽ കുറേ നേരം ക്യാമറമാനെ തപ്പുന്നു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ല ചോദ്യം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്യാമറമാൻ നോക്കാം. ഓക്കെ, ഫൈനലി ക്യാമറമാനെ കണ്ടുപിടിച്ചു. ചോദ്യം എന്താ, എനിക്ക് ബോട്ടം എടുക്കാനുള്ള പൈസ ഇല്ല. നമ്മുടെ ചാനൽ തുടങ്ങിയ ഡേറ്റ് വേണം. April 1. ഇയറോ? ഇത് 2022 അല്ലേ? 2019 കറക്റ്റ് അല്ലേ? 250 രൂപ ഉണ്ട്. ഇങ്ങനെ കഴിച്ചിട്ട് 250 ബോണസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ തൽക്കാലത്തിൽ എടുത്ത് ചെയ്തിട്ട് ഈ ടീഷർട്ടാണ്, ഇതിലും കുറഞ്ഞത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ബോണസ് ആയിട്ട് 250 കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ ചോദിക്കേ. ഷാമിൻ്റെയും ശ്രീൻ്റെയും ഡേറ്റ് ഓഫ് ബർത്ത്? ശ്രീൻ്റെത് 9 November 1996. ഷാമിൻ്റെത് 1 October 2001. കറക്റ്റ് അല്ലേ? ക്വസ്റ്റ്യൻ എവിടെ ക്യാമറ? എനിക്കിപ്പോൾ കിട്ടണ ക്വസ്റ്റ്യൻ എനിക്ക് ലേസുള്ള ക്വസ്റ്റ്യൻ തരും. നമ്മളെ ചാനലിലെ ടോട്ടൽ വീഡിയോസിന് എണ്ണം പറ. നല്ല ലൈസുള്ള ക്വസ്റ്റ്യൻ. ടോട്ടൽ വീഡിയോസിന് എണ്ണം അല്ലേ? ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ശ്രീനോടാ ചാനലിൻ്റെ 258 or 259 58 ആയിരിക്കും ആണോ? അപ്പൊ എനിക്ക് 250 കിട്ടിയിട്ട്, കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി ടെൻഷൻ ആയി നിൽക്കരുത്, എന്താ ഞാൻ ചെയ്യാന്നുള്ളത്. 250 കൂടെ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് സമാധാനമായി കേട്ടോ. കാര്യം കുറച്ചും കൂടെ എനിക്ക് നല്ല ദേഷമായിട്ടൊന്ന് നോക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പരതിയോ? 550 ആണ് ടെന്നി ഉള്ളത്. എനിക്ക് 550 ഉള്ളൂ ബോട്ടം എടുക്കാനും പിന്നെ ഫുട്വെയർ എടുക്കാനും. ഇനിയിപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങാനും തെറ്റിപ്പോയ 100 rupees അതോടെ പോയി കിട്ടും. അപ്പൊ നോക്കി നോക്കാം. ഞാൻ നേരത്തെ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിന് 699 ആണ്. പിന്നെ ഞാൻ തെരഞ്ഞ് നോക്കിയ സമയത്ത് ഒരു ടീഷർട്ട് കിട്ടിയിട്ടത് 399 ഉള്ളു. അപ്പൊ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം തരാം. അപ്പൊ ഗൈസ് ഫൈനലി ഞാൻ ടീഷർട്ടിന്റെ സെക്ഷനിൽ എത്തിയതാണ്. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം 399-499 ആ ഒരു ലെവലില് നമുക്ക് ടീഷർട്ട് കിട്ടുന്നുണ്ട്. യെല്ലോ ടീഷർട്ട്സ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക 399 ഒരു ടീഷർട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. ഇതിന് 399 ആണ്, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്താ ഉണ്ടോ നമുക്ക് നോക്കട്ടോ. അപ്പൊ ഗൈസ് നമ്മള് 40 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഇതാ ബോട്ടം എടുത്തതിന്റെ ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ 1200 രൂപയാണ് ആയത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റുന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇത് എടുത്ത് നിൽക്കുന്നത്. വെറും 50 രൂപ ഉണ്ട് കേട്ടോ ചെരുപ്പ് നോക്കാൻ ഇറങ്ങിയത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കും. നമ്മളെ ചാനൽ ചെയ്ത ലാസ്റ്റ് ഷോർട്ട് വീഡിയോ ഏതാ? ഷോർട്ട് വീഡിയോയോ? ഷോർട്ട് വീഡിയോ പെണ്ണിൻ്റെ. അപ്പം ഇനി 250 and 50 rupees കൂടെ കൂട്ടിയിട്ട് 300 rupees ഉണ്ട് കേട്ടോ. അപ്പോൾ ആ 300 rupees നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഫുട്വെയർ എടുക്കണം. ഇവിടെ നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ പോയാൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ആണെങ്കിൽ പറ്റുമായിരുന്നു, ഇവിടെ ഭയങ്കര തപ്പാണ് കേട്ടോ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ക്യാമറമാൻ അടുത്ത ചോദ്യം കൊണ്ട് വന്നതാണ് തോന്നുന്നു, ചോദിച്ചോളൂ. അഞ്ചി, നമ്മുടെ ചാനലിൽ വന്ന ഫസ്റ്റ് വീഡിയോ പറ. അഞ്ചി ചാനലിൽ വന്നതാണോ അതോ ഫേസ് കാണിച്ചാണോ? ഫേസ് കാണിച്ചത് ലേസ് ഈറ്റിംഗ് ചാലഞ്ചിന് ആയിരിക്കും. ആണോ? അപ്പൊ എനിക്ക് 250 അല്ലേ വരുന്നത് അല്ലേ? ഓ സമാധാനം, എനിക്ക് 250 rupees കൂടെ കിട്ടിയേ കേട്ടോ. സംഭവം വെച്ചാല് ഞാനിത് ഈ ഒരു ടോപ്പ് വെച്ചിട്ട് കുറേ നേരം ഇവിടെ നിൽക്കുന്നത്, കാരണം എനിക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുന്നില്ല. അതിൻ്റെ ബാക്കിയുള്ള ഔട്ട്ഫിറ്റും കൂടെ നമുക്ക് എടുക്കണ്ട. അപ്പം എനിക്ക് 250 rupees കൂടെ കിട്ടിയെന്ന് വെച്ചാൽ ടോട്ടൽ എനിക്കിപ്പോൾ 1500 ഉണ്ടാവും കേട്ടോ ക്യാഷ്. നമ്മുടെ ചാനൽ വന്ന ലാസ്റ്റ് പ്രാങ്ക് ഏതാ? ലാസ്റ്റ് പ്രാങ്ക് മറ്റേ ഇത് ചെടിപേറല്ലേ, ചെടിപേറാണല്ലേ. പക്ഷേ ആ സാധനം ആ മുയലിൽ വെച്ചിട്ട് അഞ്ച് ഇങ്ങനെ പേടിപ്പിച്ചില്ലേ വരുമ്പോൾ അത് അല്ലേ. എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റിൽ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്, കാരണം നമ്മുടെ കയ്യിൽ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് 800 rupees ഒരു ജീൻസ്, പിന്നെ 300 rupees ഒരു ടീഷർട്ട് എടുത്ത് ഇനി ഇന്ത്യയിൽ ഇനി 400 rupees ആണ് ബാക്കിയുള്ള ഫുട്വെയർ എടുക്കണം. അപ്പോൾ ഇവിടെ ഓഫർ ഉണ്ട്, അപ്പോൾ നമുക്കൊരു ഫുട്വെയറും കൂടെ എടുക്കാം. ഇവിടെ 349 799 329 ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് 400 ഷൂസ് എടുക്കാം. അപ്പം ഞാനൊരു ഷൂ എടുത്തിട്ടുണ്ട് കേട്ടോ, അതേ ഇതിന് 799 ആണ്. ഇതാ 799 ആണ്, അത് 399 കിട്ടി. അപ്പം
ഇപ്പൊ സുഖമായി, പക്ഷെ ഇതിന് ഇത് ഇത്ര മാച്ച് അല്ല, എന്നാലും ഇതേ ഉള്ളൂ ഇവിടെ വാങ്ങാൻ. അപ്പൊ ഗൈസ്, ഞാൻ ഈ ടോപ്പും ജീൻസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ബാക്കി 300 rupees ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഒരു ഫുഡ് വെയർ പിടിക്കാൻ, പക്ഷെ അവിടെ 350 താഴെ ഒരു ഫുഡ് വെയറും കാണാനില്ല. അതുകൊണ്ട് ഞാൻ ഫെയിലായി എന്നാട്ടോ തോന്നുന്നത്. ഞാൻ ആകെ 5 minutes ഇവിടെ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ ടോപ്പും പാൻസും കൂടെ എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ആകെ കൂടെ 1050 rupees ആയത്. അപ്പൊ ഞാൻ ഏകദേശം ഒരു 399 ഇവിടെ ഓഫർ ഉണ്ട്. അപ്പൊ 399 സാധനം വെച്ചിട്ട് ഞാൻ ഈ ഒരു ചപ്പലാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാരും ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. 5 ഇവിടെ നിൽക്കുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ജീൻസ് കിട്ടി, ടീ ഷർട്ട് കിട്ടി, ഷൂട്ടി, ആക്സസറീസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം 1198 rupees കേട്ടോ 5 purchase ചെയ്തത്. ഒരു ടീഷർട്ട് 299, ടോട്ടൽ 3 രൂപ കുറവ്, 3 രൂപയെ കുറവുണ്ട്. 1497 ഷാമിന്റെ. എനിക്ക് കുറെ ബാക്കിയുണ്ടായിരുന്നു. പർച്ചേസ് ചെയ്ത് കറക്റ്റ് ഇത് 3 രൂപ ബാക്കിയുള്ളൂ. ഞാനിത് 1398 പർച്ചേസ് ചെയ്ത്, എന്റെ പർച്ചേസിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ ഇതിൽ ഫെയിലാണ് കേട്ടോ. ഞാനിത് 1397 rupees പർച്ചേസ് ചെയ്തത്. ഞാൻ അതിനെക്കാട്ടി കൂടുതൽ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് 103 rupees എനിക്ക് ബാക്കിയുള്ളത് കേട്ടോ. അഞ്ചിക്ക് എന്താ വാങ്ങാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, അവിടെ ഏറ്റവും കുറഞ്ഞ 399 rupees ഷൂവിന്. അപ്പോ അതിൽ കുറഞ്ഞ ഷൂ ഇല്ല, അതുകൊണ്ട് എന്റെ സമയവും ഇല്ല. ആ ബാക്കി 5 minutes സമയത്താണ് ഞാൻ ഷൂ തിരയാൻ ഓടി വരുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക്